സമയം ഇത്രേ ഏഴ് മണിയല്ലായിരുന്നു. ഞാനൊരു 10 മണിയാകുമ്പോൾ ഇറങ്ങും എന്തായാലും. കേസിൻ്റെ സാറേ ശരിക്കും ഞെക്കി പിടിച്ച്. എന്നാ ഞാൻ പോയിട്ട് വരാം. സ്വിച്ച് കംപ്ലൈൻറ്റാ. ഞെക്കി പിടിച്ച് സാറേ. സാറേ വരുന്നുണ്ടാ. സാറേ വയറൊന്നും പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാം സാറേ. ആ തെളിയുണ്ട് തെളിയുണ്ട്. അത് കേട്ടെ സാറേ. സാറേ ഒരു വീഡിയോ സാറേ. അത്തേക്ക് കൂടാ കൊടുക്ക സാറേ. നേരെ വീട്ടിൽ പോക്കണം. ഇടയ്ക്ക് എൻ്റെ മറ്റേ പരിപാടിക്കും കയറുക. കേട്ടല്ലോ ഹലോ. ആ സാർ സന്തോഷിനെ ചേതുവിനെ സംഭവ സ്ഥലത്തേക്ക് വിട്ടായിരുന്നു സാർ. ആ എടുക്കാം സാർ. ആ അറിയില്ല. പ്രമോദ് ഒരു സ്ഥിരം വിഷയക്കാരനാണ് സാർ. ആ സാർ സാർ ഡാ ഇവിടെ നിന്നൊരു കോൺസ്റ്റബിൾ കൂടെ വരും നിന്റെ വീട് വരെ. ഇനിയും ചാവാനാണ് നിന്റെ ശ്രമമെങ്കിൽ ഇവിടെ തെളിയാതെ കിടക്കുന്ന കേസുകൾ എല്ലാം നിന്റെ പിറലിൽ കെട്ടിവയ്ക്കും. സാർ ആ ജയനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വാ വാ ചെറിയ കടങ്ങൾ. ഇപ്പൊ എവിടെന്നാ പൊക്കിയത്? അവിടെ എന്ന് വെച്ചാ പേരില്ലേ കണിയാൻ പറമ്പിന്ന സാർ. അവിടെ എന്നായിരുന്നു പരിപാടി? അല്ല സാർ കഞ്ചാവ്. പന്നീട മോനെ നീ സ്കൂൾ പിള്ളേർക്ക് കഞ്ചാവ് വയ്ക്കില്ലടാ. ആടിച്ച് പുറം വിളിക്കും. നിനക്കറിയില്ല എന്നെ. മനസ്സിലായോ? ഡാ പുറത്ത് ഇടതു വശത്തൊരു റേറ്റർ ഇരിപ്പുണ്ട്. അവിടെ ചെന്ന് ഉള്ളതുപോലെ പറഞ്ഞ് എഴുതി കൊടുക്ക. വാടാ. നീ എന്തിനാടാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നേ? ഒരു ജീവന്റെ വില അത് എത്രത്തോളം ഉണ്ടെന്ന് നിനക്കറിയോ? അതിന് വിലയുണ്ടോ സാറേ? ഊതിയതാണോ? അല്ല സാർ അറിയാൻ വേണ്ടിയാ. ഞാനൊന്നും ജീവിച്ചിരുന്നിട്ടൂടെ ആർക്കും ഉപകാരമില്ല സാറേ. ആര് പറഞ്ഞു ഇതൊക്കെ? ആരും പറയാതെ തന്നെ അറിയാം സാർ. ആ തർക്കത്തിലൊന്നും ഞാനില്ല. നിന്നെ ഇവിടെ കൊണ്ടുവന്ന നേരം മുതൽ പറഞ്ഞ കാര്യമേ എനിക്കിനിയും പറയാനുള്ളൂ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്റെ സാറേ പരിഹാരമില്ലെന്നൊക്കെ ചുമ്മാ പറയുന്ന. വീട്ടിലൊരു തള്ള മാത്രമേ ഉള്ളൂ. അവരുണ്ടാക്കുന്ന കാശിന നാല് ദിനം തിന്നും കൊടുക്കുന്നതും പെടുക്കുന്നതും വരെ. അതിന് ഞാൻ വീട്ടിലെങ്കിലും ഒക്കത്തുള്ളൂ സാറേ. സാറിനറിയോ സ്വന്തം തള്ളയ്ക്ക് മറ്റേ പണിയെന്ന് നാട്ടുകാർ പറയുമ്പോൾ അണ്ണാക്കി പിരിവിട്ട് നിൽക്കേണ്ടി വരുന്നവൻ്റെ അവസ്ഥ. അത് വേണ്ടെന്ന് പറയാൻ ത്രാണിയില്ലാത്തവൻ്റെ രോഷം ഈ ലോകത്തിന് മുന്നിൽ കോമഡിയാ സാറേ.
തലവട്ടം കാണുമ്പോൾ കവലിരിക്കുന്നവരുടെ ചിരിയും ഊമ്പിയ സഹതാവും കയറെടുക്കാനോ വിഷം കഴിക്കാനോ മാത്രം തോന്നിക്കും സാറേ. ആ സമയത്ത് ഇത് മാത്രമുള്ള സാറേ പരിഹാരം. നീ ഏതുവരെ പഠിച്ചു? 10-ാം ക്ലാസ് തോറ്റു സാറേ. എന്നിട്ട് ജോലിയൊന്നും നോക്കിയില്ലേ? പെയിന്റിങ് ആയിരുന്നു. അവിടെ സ്ഥിതി മോശമല്ലാത്തതുകൊണ്ട് നിർത്തി. തനിക്ക് ചില്ലറ മോഷണം ഉണ്ടെന്ന് പരാതി ഉണ്ടല്ലോ, ഉണ്ടോ? ഉണ്ട് സാർ. അത് കട്ടത് വിറ്റ് തിന്നാൻ വേണ്ടിയല്ല, കള്ളനെന്നുള്ള പേര് വീഴാൻ വേണ്ടിയാ. അങ്ങനെയെങ്കിലും ഈ ദുഷിപ്പുന്ന നാട്ടിന് മറക്കൊന്നറിയാൻ. എവിടെ സാറേ, ഇപ്പൊ വെടിക്കെട്ടുമണി ചേർക്കാനുള്ള പേര് കഴിഞ്ഞിട്ടെ കള്ളൻ എന്നുള്ള പേരിന് സ്ഥാനമുള്ളൂ. അവസരം കിട്ടിയാ ഞാൻ ഇനിയും ചാവാൻ നോക്കും സാറേ. ശ്രീനിവാസ മണിയാ ശ്രീനിവാസനെ വിളിച്ചേ. സാറേ സാറ് വിളിക്കുന്നു. മനോജ് പോയോ? ഇല്ല സാർ. അയാളുടെ ഒന്ന് വരാൻ പറഞ്ഞേ. നീ ഒന്ന് പുറത്തേക്ക് ഇരിക്കും. സാറേ അതിപ്പോ വിളിക്കാം, അങ്ങോട്ട് വിളിക്കാൻ. സാറേ ഒരു മിനിറ്റ് അങ്ങോട്ട്. വീട്ടിൽ നിങ്ങൾ എനിക്ക് ധാര എത്തിച്ചെന്നെ സാറേ. ഈ ഉമാകാന്തനാണ് ഇടനിലക്കാരൻ. അയാളക്കനെ സാറിന് കൊണ്ടുവന്നു. ഉമാകാന്തൻ അവനിപ്പോ അവിടെ ഉണ്ട്? അതറിയില്ല സാറേ. ഏ ഇല്ല സാർ, സത്യമായിട്ട് അറിയില്ല സാറേ. ഇതൊക്കെ പെടുത്തിയാ സാറേ, അറിയാണ്ട് വിട്ടുപോയതാ. ഉറപ്പൊക്കെ കുറച്ച് കേട്ടോ. നിന്റെ വീട് സാറേ? പള്ളിപ്പുറം സാറേ, പള്ളിപ്പുറം. പള്ളിപ്പുറം പള്ളിപ്പുറം സാറേ, പള്ളിപ്പുറം നമ്മുടെ ശേഷം വരികയല്ലോ. പിന്നെങ്ങനാ ഇവനിവിടെ? അതോ ആ ചെറുക്കൻ ജാഗം കയറിയ മരം നമ്മുടെ സ്റ്റേഷൻ പരിധിയിലാണ്, വെറുതെ മനുഷ്യനെ ചീറ്റിക്കാൻ. ഇതിനൊക്കെ ജാഗം വേറൊരു സ്ഥലം കിട്ടില്ല സാറേ. ഇറങ്ങാൻ പോവണോ? ആ അതെ സാറേ. അപ്പോൾ ഇനി ഭാര്യയെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ളൂ. ആ അതെ സാർ. താനൊരു കാര്യം ചെയ്യും, ആ പയ്യനെ ഒന്ന് വീട്ടിലാക്കിയിട്ട് പോകും. സാർ ഞാനോ? വേറെ ആരെങ്കിലും വിടുവായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു സാർ. വേറെ ആര്? സന്തോഷം സേതു ഇല്ല, ശ്രീനിവാസൻ ജിഡിയാ. സാർ ഞാൻ ചെന്നിട്ട് വേണമല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. രണ്ട് പ്രാവശ്യം പെയിൻ വന്നു സാർ. ആണോ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? മണീനെ വിട്ടാ ചെക്കന് ഇത്തിരി വിഷയാ. താൻ പോണം, അല്ലേ ശരിയാവില്ല. താനൊന്ന് ചെല്ലടോ സാർ. ഒന്ന് പോവും മനോജ, കുറച്ച് നേരത്തെ കേസല്ലേ ഉള്ളൂ. ഒന്ന് പ്രാഗീന്ന് തോന്നുന്നു ചെറുതായിട്ട്.
ഇല്ല സർ. വണ്ടി എടുക്കോ. എത്ര രൂപയാ? 40. 40 രൂപയോ? അത് കുറച്ച് കൂടുതലാ സാറേ. ഇത്രയും ദൂരമില്ലേ. ഒരു 40. 30 മതിടാ. ഇനി എത്ര നടക്കാണ്ട്? 2 കിലോമീറ്റർ സാറേ. 2 കിലോമീറ്ററോ? പിന്നെ ഇതിന് ഇവിടെ പണ്ടാര അടിക്കുന്നത്? ആ ഓട്ടോ ഇതിനെ അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു. കുറച്ച് ദൂരം നടക്കാന്ന് വെച്ച്. കോപ്പ്. സ്മിതേ, ഞാൻ ഇറങ്ങി. ഒരമണിക്കൂർ. പെയിനൊന്നുമില്ലോ അല്ലേ? എന്നാ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോട്ടോ. മനുഷ്യനെ ചുരിക്കാനോട്ടോ ഓരോന്ന് ഇറങ്ങിക്കോളൂ. എസ് ഐക്കാണെങ്കിൽ മനോജ് തന്നെ പോണം. മണി പോയാൽ ശരിയാവില്ല. മാങ്ങാത്തൊലി. ഞാൻ ആരുടെ സെക്യൂരിറ്റി എന്ന് ചോദിച്ചില്ലല്ലോ. അയ്യോ, അങ്ങേക്ക് ആത്മഹത്യയുടെ അസ്ഥിതി ഉള്ളതല്ലേ? ഒറ്റയ്ക്ക് വിട്ടാ ഇനിയും പോയി ചാവുന്ന തോന്നിയാലോ. കറക്റ്റ്. ഇപ്പൊ ചാവാൻ പറ്റിയ നല്ല മൂടാ. നീ എന്തിനാണ് കൈ ആത്മഹത്യ നാടകം കളിക്കണേ? അതുകൊണ്ടല്ലേ ഇടങ്ങിറങ്ങത്തോ? നാടകോ? ഞാനോ? കഴിഞ്ഞ 4 തവണ ഞാൻ നല്ല കട്ട സീരീസ് ഇടുന്ന ചാവാൻ പോയത്. ജസ്റ്റ് ടൈമിങ്ങിന്റെ മിസ് കൊണ്ട് പാടിപ്പോയതാ. വാ നടക്ക. ഹലോ. ആ പറയടാ. ഇല്ല, ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കളിയിട്ട്. ആ ഇത് വയ്യാവില്ല. ഇല്ല, ഒരാളെ കൊണ്ടാക്കാനുണ്ട്. അതിനുശേഷം പോകാൻ പറ്റുള്ളൂ. ആ എസ് ഐ പറഞ്ഞ. അപ്പം ഞാൻ ഇറങ്ങാൻ നിന്ന് അതിൻ്റെ ഇടയ്ക്കാണ് ഈ പരിപാടി വന്നത്. ആ ഉവ്വാ, ഞാൻ ചെന്നിട്ട് വേണോ കൊണ്ടുപോകാൻ? ശരി, ഇനി വെച്ചോ. ഞാൻ എത്തിക്കോളാം. എന്താ ഈ കാണുന്ന ഭീകരതയുള്ള സാറേ? ആഴം കുറവാ. ചാടിയ കൈയും കാലുകൂടി. ചാവത്തില്ല. അതേ, ഈ 24 മണിക്കൂർ ഒരൊറ്റ ചിന്തയുള്ളോ? എന്തിനാ മതി നല്ല ജീവനില്ല ഉണ്ടാക്കുന്നു. ഹലോ സാർ. ഉണ്ട് സാർ. വിട്ടിട്ട് പോകൂ സാർ. ശരി സാർ, ശരി. ഓ, നിൻ്റെ കാര്യത്തിൽ എന്താ എസ് ഐ സാറിന് ഒരു ആത്മാർത്ഥത? ഇതിൻ്റെ പകുതി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ നിറവയറായിട്ട് നിൽക്കുന്ന എൻ്റെ ഭാര്യ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയാണ്. സാറിന് പോകണമെങ്കിൽ പോ സാറേ. വേണ്ട, ഇത് ചിലക്കാൻ നടക്ക്. ഹലോ മോളെ, പറയും. ഞാൻ ഇറങ്ങിയതാണ്. ആ സമയത്താണെങ്കിൽ ഒരു പ്രശ്നം പറ്റിയത്. ബാഗ് പാക്ക് ചെയ്ത് വെച്ചാ. എസ് ഐ സാറ് പറഞ്ഞാണ് ഒരാളെ കൊണ്ടുവിടാൻ. ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കോളാം. താമസിക്കില്ല. ഏ ആ ഓക്കെ. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? കുഴപ്പമില്ല. ആ ആ എടി, ഞാൻ ഓൾറെഡി ഇറങ്ങി. ഞാൻ വിളിക്കാം. ടാ, ഇതാണോ എൻ്റെ വീട്? അല്ല സാർ,
പിന്നെന്താ ഇവിടെ? ഇവിടുത്തെ ഉത്തരത്തിന് നല്ല ബലവാ സാറേ. ഒരു കയറ് കഴുതിട്ട് തൂങ്ങിയ ഒരു മിനിറ്റ് തികച്ച് വേണ്ട ആള് തീരാൻ. ഇത് എവിടെയാണത്? ഈ പഞ്ചായത്തിലെങ്ങാനാണോ നിന്റെ വീട്? എന്താ നിന്റെ ഉദ്ദേശം? സത്യം പറ പ്ലീസ്. ഒരു ഗർഭിണി മണിക്കൂറുകളായിട്ട് എന്നെ കാത്തവിടെ ഇരിക്കുക, എത്ര നേരമായി നീ എന്നെ കൊണ്ട് നടക്കും? ഇനി വയ്യ. സാറേ, എൻ്റെ വീട് ഈ പഞ്ചായത്തിൽ തന്നെ, ഇവിടെ അടുത്ത് നടന്നാത്തു. പക്ഷെ സാറ് വന്ന നിർബന്ധമൊന്നുമില്ല. സാറ് വെക്കോ സാറ്? ഉറപ്പാണോ? ഉറപ്പാ. നീ അബദ്ധമല്ലോ കാണിക്കോ? ഇല്ല സാർ, സത്യം സത്യം. സാറെന്തിനാ സാറേ എൻ്റെ പിന്നാലെ ഓടിയത്? ഏ, നീ എന്തിനാണ് ഓടിയത്? പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടി. നീ എഴുന്നേറ്റേ, എഴുന്നേക്ക്. നട്ടപ്പാതിരാത്രിക്ക് അസയുടെ കൂപ്പ് പരിപാടി. വട്ടി ചിറക്കാൻ കൊണ്ട് വീട്ടിൽ വിടാൻ. ഹോസ്പിറ്റലിൽ ഇതെപ്പോ പോകും? ബാക്കി ഞാൻ നോക്കോളാം. ഇതിന് ഭേദം നിനക്ക് ശരിക്കും വീടുള്ളത് തന്നെയാണോ? എത്ര നേരമായി നീ പറയുന്നിടത്തല്ലേ ഞാൻ പട്ടി നടക്കും പോലെ നടക്കുന്നു. നിനക്കറിയോ, എൻ്റെ കല്യാണം കഴിച്ചിട്ട് 4 വർഷമായി. ഇപ്പോഴാണ് അവളൊന്ന് അമ്മയാവുന്നത്. അത് ഒടുക്കത്തെ കോംപ്ലിക്കേഷൻ ആയിട്ട് മനസ്സ് കളന്ന് അപ്പം പേയും വരും. അതാ അവസ്ഥ. മുള്ളിൽ നിന്നാണ് ഞാൻ നിൻ്റെ ഒപ്പം നടന്നത്. എന്നോട് നിനക്ക് ഇത്തിരി മനസ്സാക്ഷി കാണിക്കാമായിരുന്നു. കഴിഞ്ഞോ? സാറേ, നമ്മൾ ആദ്യം പോയ വീട് ഓർക്കുണ്ടോ? അതാ സാർ എൻ്റെ വീട്. ഞാനവിടെ കയറാത്തത് അവിടെ എൻ്റെ അമ്മയില്ല സാറേ. അമ്മയോടെ പോയി? അമ്മ എവിടെയാ സാറേ? എന്നോട് വഴിക്കിട്ട് 4 ദിവസം മുമ്പ് അമ്മ ഇപ്പോഴേ ചടിച്ചത്തു. അതിന് കാരണം എന്താണെന്നറിയോ സാറിന്? എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി എന്നെ തീപിടിച്ച് നിളിച്ചു സാറേ. പാവം, ആ പേരുകൊണ്ട് ഇത്രയും നാളും ജീവിച്ചത്, എന്നെ വളർത്തി കോലത്തെത്തിച്ചത്. അവർക്കും അടുത്ത് കാണും. ആരോടൊന്നും പറയാതെ നേരെ വന്നങ്ങെടുത്തങ്ങ് ചാടി. കഴിഞ്ഞു. ഇനി ആരുമില്ല സാറേ. ഇനി ആരും എൻ്റെ വീട് തേടി വരില്ല. എല്ലാം തീർന്നു.
പിന്നെ ഞാൻ മാത്രം ബാക്കി നിന്നിരുന്നില്ല. പെറ്റ തള്ളയുടെ മുഖത്ത് നോക്കി തീ പിടിച്ചെന്ന് വിളിച്ചിട്ടും അവരെ പുഴയെ കൊലയ്ക്ക് കൊടുത്തിട്ടും ഒരു തുള്ളി കണ്ണീർ വരാതെ, ഒരു കുറ്റബോധം തോന്നാതെ ഒറ്റ നിപ്പാ സാറേ ഞാൻ. എടോ ഞാനെന്തിനു കരയണം? വിളിച്ചതവരെ പേരല്ലേ ഈ നാട്ടുകാർ ഒളിഞ്ഞും തെളിഞ്ഞും വിളിക്കുന്ന പേര്. ഞാൻ കരയില്ല, പക്ഷെ എനിക്ക് ചാവാലോ. ഇല്ല സാറേ, അതിനെനിക്ക് അർഹതയില്ലേ? ഉണ്ട് ഉണ്ട്. ഇയാള് പോയെന്ന് തോന്നണ. ആള് തീർന്നു കേട്ടോ. പിന്നെ രക്ഷിക്കാൻ കൂടെ ചാടി തരില്ലേ? പിന്നെ തള്ളി ഇവിടെ ചാടിച്ചിട്ട് ഒത്തരാഴ്ച കഴിഞ്ഞില്ലല്ലോ. അതിന് പാളക്കൊത്തലോടാ. നിനക്കറിയോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇപ്പോൾ അവളൊന്നും അമ്മയാവുന്നു. അത് ഒടുക്കത്ത കോംപ്ലിക്കേഷനായിട്ട് മനസ്സ് തളർന്ന് അപ്പം പേയും വരും. അതാ അവസ്ഥ. മുള്ളിലെന്നാണ് ഞാൻ നിൻ്റെ ഒപ്പം നടന്നത്. എന്നോട് നിനക്ക് ഇത്തിരി മനസ്സാക്ഷി കാണിക്കാൻ. ആച്ചക്ക് പിന്നെയും ചാടി.